Till sun coming out of that rain. My team, really not team. I'ma never slow down, I'ma never be hit. Stuck inside this prison, inside this cage. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമര എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ ഗൈസ്, ഒരു ഓൺലൈൻ മാച്ചാണ്. അപ്പോൾ കുറച്ചായി നമ്മൾ മാച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ചിലേക്ക് നോക്കാം. സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണൻ്റ് ആണ് നമ്മുടെ ഒപ്പോണൻ്റ് ആരെന്ന് നോക്കാം. അപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട് ഗൈസ്, ചെക്കിംഗ് കണക്ഷൻ ആണ്. അപ്പോൾ അപ്ഡേറ്റിംഗ് ആവൂ. ഇതെന്താണ് വരാത്തത്? അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട് ഗൈസ്. അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ ആണ് നമ്മുടെ ഒപ്പോണൻ്റ് ആരെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പോണൻ്റ്. 156 റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ നമ്മുടെ സ്കോഡിന് ഇതാണ് ഗൈസ്, ഓലെയാണ് നമ്മുടെ മാനേജർ. ഫോം നോക്കുവാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ലെവൻ ഡോസ്കി, റുമിനിക്ക് കൂട്ടുകെട്ടാണ് ഫ്രണ്ടിൽ. റൊണാൾഡിനോ എ എം എഫ് ആയിട്ട് മിഡ് ഭരിക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഒപ്പോണൻ്റ് സ്കോഡ് ഒന്ന് നോക്കിയേക്കാം. ഓ, അവരുടെ ലെവൻ ഡോസ്കിയാണ് ഫ്രണ്ടിൽ, ലോയാണ് അവരുടെ മാനേജർ. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, അടിപൊളി ഒരു മാച്ച് ആയിരിക്കും തന്നെ തോന്നുന്നു. റുമിനിക്ക് അതുപോലെ തന്നെ നമ്മുടെ ലെവൻഡോസ്കി കോംബോ എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്. കുറച്ച് മാച്ചൊക്കെ ആയിട്ട് നമ്മൾ ലെവൻഡോസ്കി കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത്, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിലും എങ്ങനെയാവും നോക്കാം. മിസ് കിക്ക്, എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വരുന്നില്ലേ. ഓക്കെ, മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണ് കിക്ക് ഓഫ് നോക്കാം. നമ്മുടെ ആയിരിക്കും, നമ്മുടെ വി ആർ ടു ക്യാമ്പൽ. ക്യാമ്പൽ അത് വാണ്ടേക്കിലേക്ക്, വാണ്ടേക്ക് ടു റോബർട്ടോ കാർലോസ് ടു ബെക്കാം. നമുക്ക് പൊസിഷൻ കളിച്ച് കയറാൻ പറ്റും, നോക്കട്ടെ. റോബ്സൺ, റോബ്സൺ അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡ് ടു ലെവൻഡോസ്കി, ലെവൻഡോസ്കി. ഓ മൈ ഗോഡ്, ക്യാമ്പൽ ലോങ് ബോളാണ് എൻ്റെ മോനെ, ലോങ് ബോളിയാണോ എൻ്റെ പൊന്നെ, പണി കിട്ടി. ഊഹ്, അടിച്ചതാണ് വിചാരിച്ചത്, പക്ഷേ ക്യാമ്പല് കറക്റ്റ് സമയത്ത് കൂടിയുടെ മുമ്പിൽ കയറിയിരുന്നു. അപ്പോൾ ഗോളി വന്ന് ക്ലിയർ ചെയ്ത് ഗൈസ്. ഓ, ലോങ് ബോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതേ റൊണാൾഡിനോ ആളൊരു ലോങ് ബോളിയാണ് തോന്നുന്നു. നോക്കാം, തുടരെ തുടരെ എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. വിയറ, വിയറ അത് ലെവൻ ഡോസ് ഡൊണാർമ. ഓ, ഡൊണാർമയാണ് ഗൈസ് ഗോൾ കീപ്പർ, അതുകൊണ്ട് പണിയാവും തോന്നുന്നു. റൊണാൾഡോ, ഓ റൊണാൾഡോ ഹെഡ് ചെയ്ത് ലെവൻ ഡോസ്കിലേക്ക് കൊടുത്തു. ലെവൻ ഡോസ്കി അത് ഓ ഡെബാലയിലേക്ക്, ഡെബാല വിങ്ങി കൂടെ പറക്കുകയാണോ. ഓക്കെ, റോബർട്ടോ കാർലോസ് അവിടെ നിൽക്കുകയാണ്. നമ്മളിന്ന് ആർ ബി ടെക്ന്ന് വാൻബിസാക്കിയാണ്, കുറേ കഫൂനിന്ന് എന്നാ പറഞ്ഞ റെഡ് കാർഡ് കിട്ടി കിടക്കും, അതുകൊണ്ട് ഇറക്കാത്തത്. ലെവൻഡോസ്കി, ഏയ് പുയോൾ അടിക്കേണ്ടതായിരുന്നു. ശേ, ഷോട്ട് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. ലോങ് ബോളാണ്, പണി കിട്ടുകയാണ്. ഇയാൾ ശരിയല്ല ഗൈസ്. ഓക്കെ, വാൻബിസാക്ക എൻ്റെ മോനെ, റൊണാൾഡോനെ അവിടെ കൂട്ടി ഗൈസ്. വൺ ബിസാക്ക, പൊളി പൊളി. കഫു റെഡ് കാർഡ് കിട്ടി കിടക്കുവാണ്, ഇല്ലെങ്കിൽ കഫുവിനെ ഇറക്കിയേനെ. ഇരിക്കട്ടെ, ഇത് സമ്മതിക്കില്ല ഇങ്ങേരെ. യെസ്, ആളൊരു ലോങ് ബോളിയാണ്. ലെവൻഡോസ്കി, പുള്ളി എപ്പോൾ ലോങ് ബോൾ ഇട്ടൊരു ഗോൾ അടിക്കുന്നു, അപ്പോൾ തൊട്ട് നമ്മൾ തുടരെ തുടരെ ലോങ് ബോൾ അടിക്കുന്നതാണ്. ലോങ് ബോൾ ഇട്ടാണ് ഗോൾ അടിക്കുന്നതെങ്കിൽ. ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കണം. വിയറ, വിയറയുടെ ഷോട്ട്, ഏയ് ലെഫ്റ്റ് ഫൂട്ടിൽ നിന്നൊക്കെയാണ് കൊടുത്തത്, മാറിപ്പോയി ആംഗിൾ. ക്യാമ്പൽ, ഓക്കെ ലെവൻഡോസ്കിയാണ് ഹിറ്റ് ചെയ്തത്. ബെക്കാം അത് റൊണാൾഡിനോ, റൊണാൾഡിനോ. ഓക്കെ ഗൈസ്, യെസ് ഗൈസ്, ലെവൻഡോസ്കി. ഇതെന്താണിത്, ഹക്കീമി നല്ല ചലഞ്ചാണ് ഗൈസ്. ഡിഫൻസിലേക്ക് വരുമ്പോൾ പുയോളും അതുപോലെ അവരൊക്കെ ആയിട്ട് നല്ലൊരു കോംബോ തന്നെയാണ് അവൻ്റെ. ക്യാമ്പലും പുയോളും ആണ് അവൻ്റെ സെൻറ്റർ ബാക്ക്, അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് ഗൈസ്. വിയറ, വിയറ ടു ലെവൻഡോസ്കി, ലെവൻഡോസ്കി അത് റുമിനിങ്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പുയോൾ, പുയോൾ അത് ക്യാമ്പലിലേക്ക്, ക്യാമ്പൽ ടു ഹക്കീമി, ഹക്കീമി അത് വിയറയിലേക്ക്. ഓക്കെ, റൊണാൾഡിനോ അത് ബ്ലോക്ക് ചെയ്ത് ഒരു കോർണർ വഴങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹക്കീമി, ബെക്കാം, ബെക്കാം അത് റുമിനിങ്കിലേക്ക്. ഓ ഗൈസ്, ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, എൻഡിങ് പോയിന്റ് വരെ എത്തുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ആരോ പിടിച്ച് വലിച്ചു നിൽക്കുന്ന പോലെ പ്ലെയേഴ്സിനെയൊക്കെ. ഏയ്, ലെവൻഡോസ്കി വെളിയിലേക്ക് പോയി, അടിപൊളി.
അത് റുമിനിങ്ങിലേക്ക് റുമിനിങ്ങ് അത് ഹിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഡിബ്രൂയിനെ ഒരു അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ട്. നൈസ് മാച്ചാൽ ഒരു ഗോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറുതായിട്ട് ലാഗ് പിടിക്കുന്നുണ്ട് റോബ്സൺ. ഏയ് ചെറിയൊരു പിടുത്തം വരുന്നുണ്ട് ഗൈസ്. റൊണാൾഡോയിലേക്ക് ഓഹ് ക്യാമ്പൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഏതായാലും കഴിയാറായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട് അടിപൊളി. അപ്പോൾ 0-0 ആണ് സ്കോർ വന്നേക്കുന്നത്. 50-50 പൊസിഷനൊക്കെ എല്ലാം കട്ടൊക്കെയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഗോളിന് വേണ്ടി ഇപ്പോൾ പരക്കം മഞ്ഞിട്ടിരിക്കും. നാളെ നല്ല ഗോൾ ലോങ് ബോൾ ഒക്കെ ഇട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വരിയുന്നുണ്ട്. അത് ഏത് നിമിഷം വരെ അതാണ് പണി. നമ്മുടെ പ്ലെയേഴ്സ് ഒന്നും അത് ഫ്രണ്ടിലേക്ക് എറിയിക്കുവാണ്. അപ്പോൾ ഡിബ്രൂയിനെ നല്ല പൊസിഷനല്ലോ. റൊണാൾഡോ 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 ലോണ റൊണാൾഡോ പണി കിട്ടിയേനെ. വൻപസ് ഇതെന്ത് കോപ്പാണ് ഗൈസ്. അവിടെ ലാഗ് അടിച്ചു ലെവൻഡോസ്കി. രണ്ടുപേരെ ആ പുള്ളിക്കാരനം മാർക്ക് ചെയ്ത് ഗൈസ്. ക്യാമ്പലും ആണ്ടേക്കും കൂടെ വലിഞ്ഞങ്ങ് മുറുകി. അല്ലെങ്കിൽ അത് അടി പണി കിട്ടിയാൻ. അപ്പോൾ ഒരു കോർണർ കിക്കാണ് ഡിബ്രൂയിനെ. കെവിൻ ഡിബ്രൂയിനെ എൻ്റെ പൊന്നി ഗൈസ്. അടിപൊളി ഹെഡർ, ഒന്നും പറയാനില്ല. ഓ നല്ലൊരു കോർണർ കിക്കായിരുന്നു. ഗോൾ കീപ്പർ കയറി വന്നു, പക്ഷേ ഞാൻ അടുത്ത് കിക്ക് ചെയ്ത് കളയുന്നു. പക്ഷേ അടിപൊളി ഹെഡറാണ് ഗൈസ്. സെലിബ്രേഷൻ കിട്ടുന്ന മതിക്കുവാണ്. പൊളി പൊളി. ഇപ്പോൾ ഫസ്റ്റത്തെ ഗോള് പുള്ളിക്കാരൻ അടിച്ചിട്ടുണ്ട്. ഇതെന്താണിത്? ഇപ്പം അങ്ങനെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ അടിപൊളി അല്ലെ. ഇപ്പം അങ്ങനെ തോക്കുവാണെങ്കിൽ അടിപൊളിയായി. റേറ്റിംഗ് ചുമ്മാ ചൂന്ന് വേണേൽ താഴത്തേക്ക് ഇറങ്ങും ഗൈസ്. ഇതാണ് കരി കയറുന്നത്. ഓ റൊണാൾഡിനോ ഒരു ഗോൾ അടിക്കുക. റുമിനിങ്ങ് റുമിനിങ് അത് ലെവൻഡോസ്കി ലെവൻഡോസ്കി അത് റുമിനിങ്ങിലേക്ക് റുമിനിങ് അടിക്കുക. എൻ്റെ ദൈവം ഈയത് ക്യാ പുയോള് ഗൈസ്. ഒന്നും പറയില്ല. പുറകുന്ന എജ്ജാത് തള്ളാ തള്ളേ. എൻ്റെ പൊന്നടാവേ, ഒരുമാതിരി പരിപാടി കാണിക്കല്ലോ. അത് അടിച്ചാർന്ന് ഗോളിന്ന് ഗോൾ അല്ലെങ്കിൽ ഒരു കോർണർ കിക്ക് ആയി കിട്ടിയാണ് റുമിനിങ്. റുമിനിങ്ങിന് അങ്ങ് പുറകീന്ന് അങ്ങ് ലെവൻഡോസ്കി ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. ഓ ചലഞ്ചാണ് ഗൈസ്. സെൻട്രൽ ബാക്ക് ഇത് ഒരു ഗോൾ അടിക്കാൻ എന്നെ വിടുന്നില്ല ഗൈസ്. ഒരു ഗോളിന് വേണ്ടിയാണ് വിയറ. ഓക്കെ ഗൈസ് ഒരു ഒരു ക്രോസ് കൊടുത്തേ. ഇങ്ങേരാണ് ഗൈസ് ഇന്ന് നമ്മുടെ പണി. എല്ലാം കൂടെ തഴയുന്ന പുയോൾ എൻ്റെ പുന ഒന്നും നടത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുകയാണ്. ഓ പുള്ളിക്കാരൻ അടിച്ചു കയറുകയാണ്. വാണ്ടേക്ക് ഓ ഒരു ഇൻട്രസ്റ്റ് ചെയ്തു. ലെവൻഡോസ്കി ലെവൻഡോസ്കി അത് യെസ് ഗൈസ്. റുമിനിക്ക് അടിക്കിയ പവർ പവർ പവർ. അപ്പോൾ ഗൈസ് ഒരു കോർണർ കിക്ക് കാണും. അടിപൊളി. നമുക്കൊരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഫുട്ടർ വെച്ചെടുക്കാം. റോബർട്ടോ കാർലോസ് കമോൺ ബോയ്. ഓക്കെ ഓക്കെ റോബർട്ടോ കാർലോസ് ഒരു കോർണർ. ഓക്കെ ഓ വിയറയ്ക്ക് പറ്റിയില്ല. ശരി റുമിനിക്ക് അറിഞ്ഞു. റുമിനിക്ക് ലെവൻഡോസ്കി പറ്റിയില്ല. റോബ്സൺ എൻ്റെ പൊന്നെജാതി ബ്ലോക്കാണ്. ഇത് അടിക്കാൻ വിടുന്നില്ലല്ലോ. യെസ് ഫുള്ള് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോബ്സൺ അത് അടിക്കുന്നതാണ്. പക്ഷേ റോബ്സൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്താൽ കണ്ട കോപ്പ്. റോബ്സൺ കളി കയ്യിൽ നിന്ന് പോവാ. 71 മിനിറ്റായി. 1-0 ആണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ഒരുമാതിരി ഏർപ്പാടായി. ബെക്കാം ബെക്കാം അത് ലെവൻ ഡോസ്. അപ്പോൾ യെസ് ഏതായാലും ഒരു സബ് ചെയ്യാൻ സമയമായി. ഓവനും ടോറസ് എല്ലാവരും മറ്റേ ഫ്രണ്ട്. നമുക്കിന്ന് ഇച്ചിരിക്ക് സെറ്റ് ആവുന്നില്ല. വേർ ഇസ് ഓവൻ? മൈക്കിൾ ഓവൻ ഫെർണാൻഡോ ടോറസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഓർണ കൂടെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ ക്രൈഫിനെ കൂടെ ഇറക്കിയേക്കാം. റൊണാൾഡിനോ ഇന്ന് ത്രൂ ഇല്ല, അത്ര ഇതായില്ല. ഓക്കെ ക്രൈഫ് മൂന്ന് പേരെ നമ്മൾ ഫ്രണ്ടുള്ള മൂന്ന് പേരെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. 1-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ജയിച്ചേ പറ്റൂ, ജയിച്ചില്ലെങ്കിൽ റേറ്റിംഗ് ചൂന്ന് ഇറങ്ങും. അല്ലെങ്കിൽ ഒരു ടൈം പിടിക്കുമെങ്കിലും ചെയ്യണം. ഇതാണ് സമ്മതിക്കുന്നില്ല ഈ പുള്ളിക്കാരനും. ഒരുമാതിരി നമുക്ക് ഫിനിഷിംഗ് എത്തുന്നില്ല. അതാണ് സീൻ. പ്ലെയേഴ്സൊക്കെ നല്ല ഫോമിൽ പറഞ്ഞു. ഇതെന്താ? ഞാൻ എന്തോന്ന് എനിക്ക് കാണിക്കണേന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ക്യാമ്പൽ വൻപിസാക്ക. ടെൻഷൻ ടെൻഷൻ. വിയറ വിയറ ടു ക്രൈഫ്. ക്രൈഫ് അത് ഡിജോങ്. ഡിജോങ്ങിന് ലോങ് ബോൾ. ഈ ലെവൻഡോസ്കി. ഓഹ് പുള്ളി വീണ് പോയി ഗൈസ്. ഇതിപ്പോൾ ഓക്കെ റോബ്സൺ റോബ്സൺ ടു ക്രൈഫ് അത് ക്രൈഫ് അത്. ഓക്കെ ഗൈസ് ഓവൻ അടിക്കും അവരെ. എൻ്റെ പോലെ ഒന്നും പറയില്ല. പോളി പോളി പൊളിപ്പം ഗോൾ പോയി. ഓവൻ മൈക്കിൾ ഓവൻ ഗൈസ് ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നെ ക്യാമ്പൽ അവിടെ പിടിച്ചിരുത്തിന്നാണ് വിചാരിച്ചത്, പക്ഷെ കിട്ടിയെടുത്തോളം ഒറ്റ അടി. ഹോ അങ്ങനെ അവസാനം 86-ാമത്തെ വീട്ടിൽ ആ ഒരു ഗോൾ വന്ന് ഗൈസ്. എൻ്റെ മോനെ തോക്കുന്നാണ് വിചാരിച്ചത്, പക്ഷെ മൈക്കിൾ ഓവൻ ഗൈസ് സൂപ്പർ സബ് സ്കില്ല് കൊടുത്ത മൈക്കിൾ ഓവനാണ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഗോൾ പറന്ന് കയറി. എജ്ജാതി ഗോൾ ഒന്നും പറയാനില്ല. പോളി സാധനം. അപ്പോൾ നമുക്ക് നോക്കാം. ടോറസെ ഒരു അസിസ്റ്റ് കൊടുക്ക. പ്യൂൾ പോയോള്. പോളി സാധനം കേട്ടോ ഗൈസ്. ഫൗൾ ചെയ്തോ
പുയോള് പൊളി സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. ക്യാമ്പലും പുയോളും കൂടി ആയി കഴിഞ്ഞാൽ തീർന്നു, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ 87 മിനിറ്റ് 1-1 ആയിട്ടുണ്ട്. ഒരു ഗോളും കൂടെ കിട്ടുമോ പറഞ്ഞ് പൊളിയായനെ. ഇത്രയും നാൾ കാത്തിരുന്നതിൻ്റെ എല്ലാ ബലവും കിട്ടിയ മനസ്സൊക്കെ. കോർണർ കിക്ക് ആണ് ഗൈസ്. ഒരു ലോങ് ബോൾ കൊടുത്ത് നോക്കട്ടെ. ഓ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയായിരുന്നു. ഏയ് കിട്ടിയില്ല ഗൈസ്. അതെങ്ങാ ഫെർണാൻഡോറസ് കളക്ട് ചെയ്ത് അടിക്കുമായിരുന്നു, നൈസായിരുന്നു ഗൈസ്. ഇത്രയും നേരം ഓർണ കളിക്കാതെ നമ്മൾ ഓർണ കളിച്ചിട്ട് ഗോൾ അടിക്കുവാൻ പൊളിയായിരുന്നു. ശരി, അപ്പോൾ 93 മിനിറ്റ് ഏതായാലും മാച്ച് തീരാറായി. ഓക്കെ ഗൈസ്, മൈക്കിൾ ഓവൻ. യെസ് ഗൈസ്, ടോറസ് അവസാന മിനിറ്റിൽ. ടോറസ് എൻ്റെ പൊന്നി, വേറെ ലെവൽ ഗൈസ്. അപ്പോൾ മിനിറ്റ് നോക്കിയാൽ 95-ാമത്തെ മിനിറ്റിൽ ലാസ്റ്റ് വിന്നിങ് ഗോൾ നമ്മുടെ ഫെർണാൻഡോ ടോറസിൻ്റെ ഭാഗമാണ്. എനിക്ക് ഒന്നും പറയല്ല, ഇറക്കിയ രണ്ടുപേരും ഗോൾ അടിച്ചു ഗൈസ്. അതാണ് നമ്മുടെ മാച്ച് വിന്നിങ് ആയത്. അപ്പോൾ ഗൈസ് മാച്ച് ഇവിടെ ഫിനിഷ് ആയിട്ടും 2-1 ആണ് സ്കോറ്. അപ്പോൾ എന്നാ പറയണ്ടേ, ഈ അടുത്ത് കളിച്ചാൽ ഒരു ഏറ്റവും എന്നാ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ പറഞ്ഞു. ഗോൾ അടിക്കാൻ അങ്ങ് സമ്മതിക്കണം, എന്നിട്ട് നമ്മൾ അടിച്ചു 2 എണ്ണം. ഇപ്പം എന്നാ പറഞ്ഞാൽ 52 പൊസിഷൻ, നമ്മൾ 48 പുള്ളി. ഇപ്പോൾ ഓവറോൾ ഒരു അടിപൊളി മാച്ചായിരുന്നു. പ്ലെയർ റേറ്റിംഗ്സ് തോന്നി. മൈക്കിൾ ഓവൻ ഈസ് മാൻ ഓഫ് ദി മാച്ച്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അസിസ്റ്റ്, ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ അയ്യോ ഗൈസ്, ഹൈലൈറ്റ് കാണിക്കാൻ വിട്ടുപോയി, കുഴപ്പമില്ല. അപ്പോൾ ശരി, പെട്ടെന്ന് ഞാൻ അപ്പുറത്തേക്ക് ഈ ഹൈലൈറ്റ് സാധാരണ കാണിക്കുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ യെസ്, നമ്മൾ റേറ്റിംഗ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ പുതിയൊരു വീട്ടുകാണെന്നായിരിക്കും സോളർ റാപ്പിഡ് സൈനിങ്.